ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഈസി വളരെ ടേസ്റ്റി ഉള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് ചേരുവകൾ വെച്ച് നമുക്ക് ഈ പുഡിംഗ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാനിലോട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ട് നമ്മളത് കാരമലൈസ് ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യണേ ആ പാത്രത്തിലോട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കാം. കാരമലൈസ് ചെയ്ത പഞ്ചസാര പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലോട്ട് ഞാനിവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിനൊരു കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ കൺസിസ്റ്റൻസി നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ സ്പ്രെഡ് ചെയ്യാവുന്ന വിധത്തിൽ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ആ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഇനി നമുക്ക് പുഡിങ്ങിനുള്ള പാലും പഞ്ചസാരയും കൂടി കുറുക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഫുൾ ഫാറ്റ് മിൽക്ക് പ്രത്യേകം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലോട്ട് ഏകദേശം 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പാല് ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലോട്ട് പാൽപ്പൊടിയാണ് 1 ടേബിൾ സ്പൂണാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. ഈ പുഡിങ്ങിനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ കോഴിമുട്ട പൊട്ടിച്ച് ഇതിൻ്റെ ഐ നീക്കം ചെയ്യാം. ഇപ്പം നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു വെളുത്ത ഒരു സാധനം ഇങ്ങനെ ഉണ്ണീനെ മുട്ടി നിൽക്കേണ്ടായിരിക്കും. ഇതാണ് കോഴിമുട്ടയ്ക്ക് ഒരു ഫൗൾ സ്മെല്ല് കൊടുക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ശ്രദ്ധിച്ച് എടുത്ത് നീക്കിക്കളയാം. ഇതിങ്ങനെ 2 സൈഡിലുണ്ടായിരിക്കും. എന്നിട്ടിത് മിക്സിയിലോട്ട് എടുക്കുക. ഇതുപോലെ മറ്റു 2 കോഴിമുട്ടയും നമുക്കിങ്ങനെ ഐ നീക്കം ചെയ്തതിന് ശേഷം അടിച്ചെടുക്കുക. മിക്സിയുടെ ബൗളിലേക്ക് 3 കോഴിമുട്ടയും അതിൻ്റെ ഐ മാറ്റിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാല് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതിലുള്ള ഈ ബബിൾസൊക്കെ നമ്മളൊന്ന് തട്ടിക്കളയണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് 25 മിനിറ്റോളം ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങളുടെ പാത്രം അടപ്പില്ലാത്തതാണെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിലോട്ട് വെള്ളം കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ സ്റ്റീം ചെയ്യാനായിട്ട് പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രം ഇതിൻ്റെ മീതെ ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം ഇതിലോട്ട് ഇറക്കി വയ്ക്കാം. ഇനി 25 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. 25 മിനിറ്റോളം നമ്മളിവിടെ സ്റ്റീം ചെയ്തു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മളിത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു ഇത് വെച്ച് കുത്തി നോക്കുക. അപ്പം ഇതൊന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിനൊന്നും സ്റ്റിക്ക് ചെയ്യണില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് പിടിച്ചു കൊടുക്കാം. ഇനിയിത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ കമഴ്ത്തി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ കാരമൽ പുഡിങ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് തട്ടിയിടാം. വളരെ സോഫ്റ്റായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് ആണത്. ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.